അപ്പ അമ്മ ഞങ്ങൾ വന്നു. ആ ഇതാര് പപ്പയുടെ ചിമ്മിമോളോ? ചിമ്മിമോള് മാത്രല്ല ഞാനും ഉണ്ട്. ഓ ആയിക്കോട്ടെ. അല്ല എവിടെ എന്റെ യൂഞ്ചി? ഞാനിവിടെ ഉണ്ട് ചായ. യൂഞ്ചി ചേച്ചി മാത്രം മതിയോ? തേക്കുച്ചു വേണ്ടേ? ആരാ പറഞ്ഞത്? എനിക്ക് എന്റെ തേമോള് കഴിഞ്ഞിട്ടേ യൂഞ്ചി ഉള്ളു. ആ വിശ്വസിച്ചു. ചിമ്മി തയാ. നമ്മുടെ ജൂണപ്പന്റെ ചേച്ചിയുടെ മക്കളാണ് ജിമ്മിനും ചിമ്മിയും. പോരാത്തതിന് യോഞ്ചിയുടെയും ജിമ്മിന്റെയും മാരേജ് മുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. എടുത്തയ്യ, നീ എന്റെ കൂടെ റൂമിലോട്ട് വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടി? ആദ്യം നീ വാ. ആ വരാ, വലിക്കല്ലേ. എന്തായി പപ്പ? എന്താവാ, 5 ലക്ഷം രൂപ ഞാൻ അവനക്ക് കൊടുത്തു. ഇനി 5 ലക്ഷം രൂപ കൊടുക്കണം. ഇപ്പോ എന്റെ കയ്യിലാകെ 2 ലക്ഷം രൂപയുള്ളൂ. ഇനിയും 3 ലക്ഷം രൂപ വേണം. പപ്പ എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. ബട്ട് പപ്പയ്ക്ക് അറിയാമോ ചേക്കേന്റെ സ്വഭാവം? അവൻ അറിഞ്ഞാൽ അതുകൊണ്ടോ? എനിക്കറിയാടെ ചിമ്മി, ഇനിയിപ്പോ നീ തരാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വാങ്ങിക്കില്ല. ഇത് ഞാൻ വീട്ടേണ്ട കടമ, അത് ഞാൻ തന്നെ വീട്ടു. സോറി പപ്പ. സോറിയോ? എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ബാക്കി 3 ലക്ഷം രൂപ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കും. എന്താടി, എന്താ കാര്യം? എടിയെ, ഞാൻ ഹോബിച്ചനെ വീണ്ടും കണ്ടു. ഇച്ചായന്റെ കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ആടിമുട്ടിയേ. എന്നിട്ടും നിന്റെ ഇഷ്ടം നീ പറഞ്ഞോ? ഇല്ലടി. നന്നായി. എടി എന്റെ പൊന്നുമോളെ, അങ്ങനെ ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് നീ നിന്റെ ഇഷ്ടം പറയാൻ നോക്കിക്കോ. ശരിയാ നീ പറഞ്ഞത്. ഇനി എന്തായാലും ഞാൻ വൈകിപ്പിക്കില്ല. അതാ നിനക്ക് നല്ലത്. എന്താടി, നേരത്തും കാലത്തും വരാൻ നിനക്ക് അറിയില്ലേ? സോറി ചേക്കേ. അവളുടെ ഒരു സോറി. ഇങ്ങോട്ട് വാടി. എന്തായാലും ദുരുദ്ദേശമാണ്. വേണ്ടോ? എന്തിനാട് രണ്ടെണ്ണം ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? സമാധാനായല്ലോ. ഇവനോ പാവമോ, നടന്നാൽ തന്നെ. എന്താടി എന്റെ ജിമ്മിച്ചായനൊരു കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. പറ, ആ പെൺകുട്ടി എവിടെ ഉള്ളത്? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഞാൻ അറിയിച്ചു തരാമല്ലോ. സത്യമായിട്ട് എനിക്കറിയില്ല.
നീ എന്നെ കൊന്നാൽ എനിക്ക് അറിയില്ലെന്നേ പറയാൻ പറ്റൂ, കാരണം സത്യമായിട്ട് എനിക്ക് അത് എവിടെയെന്ന് അറിയില്ല. ഹോബി അവനെ കൊന്നീര്. ഓക്കേടാ. ജയ്ഹോ അഥവാ ഹോബി നമ്മുടെ ജെകെയുടെ ഫ്രണ്ട് തന്നെയാണ്. കോൾഡ് ആണ്. ജിമിനെ പോലെ തന്നെ ജെകെയ്ക്ക് വേണ്ടി എന്ത് ചെറുതരവും ചെയ്യും. നമ്മുടെ ചിമ്മിയുടെ ക്രഷ്. ലിസ ബേബി, ആർ യു റെഡി? യെസ് ഡാഡി, ഐ ആം റെഡി. എന്നെ അടിക്കാൻ മാത്രമുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഒരിക്കലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒരു കിസ് ചെയ്തതിനല്ലേ നീ എന്നെ അടിച്ചത്? നീ അറിയാൻ പോകുന്നുണ്ടല്ലോ ഈ ജേക്ക് ആരാന്ന്. കിസ്സിനുപരി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. വെയിറ്റ് ആൻഡ് വാച്ച്. എടി, ഞങ്ങളെ ഒന്നും നിങ്ങൾക്ക് വേണ്ടേ? ആഹാ, വന്നല്ലോ. എവിടെയായിരുന്നു അത്ര ദിവസം? അപ്പൊ നീ അറിഞ്ഞില്ലേ ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടി? സസ്പെൻഷനോ? എന്തിന്? അതും നിനക്ക്? ഈ കായും ചെങ്ങിയോളും കാരണവാ. എന്താണ് കുഞ്ഞുമക്കൾ ഒപ്പിച്ചത്? അത് ചെറിയൊരബദ്ധം. എന്തബദ്ധം? അത് പിന്നെ പറയാം. അതൊരു വലിയ കഥയാ. അല്ല, ജിസും ജെനിയും റോസും നാൻസി എവിടെ? അവര് ക്ലാസ്സിലുണ്ട്. അല്ല, എന്റെ കോഴിക്കുഞ്ഞുങ്ങളും മൂന്നെണ്ണവും കൂടെ ഉണ്ടല്ലോ, അവരെവിടെ? അവര് നാളെ ലാൻഡ് ചെയ്യും. അപ്പൊ നാളെ നമുക്ക് പൊളിക്കാം. ഓക്കെ അല്ലേ? പിന്നല്ല, ഡബിൾ ഓക്കെ. എന്നവാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആ പോവാം. എന്നെ മറന്നു? നിന്നെ ഞാൻ എങ്ങനെ മറക്കുക? ഭോഗം. യെസ്, ഭോഗം തന്നെയാ. നിനക്ക് സുഖാണ് ഭോഗം? നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ വീണ്ടും എന്തിനാ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പ്ലീസ് ഭോഗം, എന്നെ വെറുതെ വിട്ടൂടെ. എത്ര ഞാൻ പറയുന്നത്, നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? സോറി ബേബി, എനിക്ക് നിന്നെ വേണം. ഐ റിയലി ലവ് യു. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വാ തയ്യാ. എടാ, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? വാ. ദാ ഭോഗം, എന്താടാ? ആ ക്രിസ്, നീയോ? ആടാളിയാ, ഇന്നും അവൾ എന്തേലും പറഞ്ഞോ? എന്തു പറയാ, സ്ഥിരം പറയുന്നത് പോലെ തന്നെ. അവളെ വെറുതെ ഇവിടെ വിചാരിച്ചു. നീ വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാ. അവന്മാർ അവിടെ വെയിറ്റ് ചെയ്യിക്കോ. ആ ശരിടാ. അവളുടെ ഡീറ്റെയിൽസ് കിട്ടിയോ? ആടാ കിട്ടി. റിയലി? ആടാ, പിന്നെ അവൾ ആരാന്ന് പറഞ്ഞാ നീ ശരിക്കും നെട്ടു. ആണോ? എന്നാ പറ. അവൾ ആരാ? പേര് തയ, കിം തയ ജോ. ജോണിന്റെയും ജെനിന്റെയും ഇളയ സന്തതി. തേർഡ് ഇയറിലാണ് പഠിക്കുന്നത്. ജോണിന്റെയും ജെനിന്റെയും മകൾ എന്ന് പറയുമ്പോ തന്നെ നിനക്ക് മനസ്സിലായി കാണാമല്ലോ. ജിമിന്റെ പെണ്ണിന്റെ അനിയത്തി. നീ തേടി നടന്ന ആ പെൺകുട്ടി. അവർ പണം തന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ ആ പെൺകുട്ടി. ശരിക്കും സർപ്രൈസ് ആയി പോയി. തയാ, നീ ഇത്ര വട്ടം എന്റെ കൈ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ ആം സോ ഹാപ്പി. നാളെ തന്നെ അവളുടെ തന്റേനെ കാണാൻ പോണം. പണം കിട്ടിയില്ലെങ്കിൽ തയ, അവൾ ഈ ജേക്കേക്കുള്ളതായിരിക്കും. തയാ, നീ റെഡി ആയിരുന്നു? ഐ എം കമ്മിങ്. I don't care. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. നിന്റെ ഇഷ്ടം. ചിലപ്പോ പണം റെഡി ആയിട്ടുണ്ടെങ്കിലോ? പണം റെഡി ആയാലും തേനെ ഞാൻ വെറുതെ വിടില്ല. അവളോട് അത്രത്തോളം ദേഷ്യമുണ്ട് എനിക്ക്. ഓക്കേടാ. നിന്നാലോചിക്കുമ്പോ ശരിക്കും എനിക്ക് പാവം തോന്നുന്നുണ്ട്. ഈ ചേക്കയോട് കളിച്ചതുകൊണ്ടല്ലേ. സോറി,
ഇനി നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ.